ബി ജെ പി നേരിട്ട സംസ്ഥാനത്തെ കരുത്ത പരാജയവും പരാജയങ്ങളുടെ പ്രശ്നങ്ങളും മൂലം അഥവാ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ തോറ്റ് തുന്നം പാടിയതിനെ തുടർന്ന് ബി ജെ പിയിൽ കൂട്ടത്തോടെയുള്ള ഒരു അഴിച്ചുപണിക്ക് തയ്യാറാകുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ കെ സുരേന്ദ്രന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ വി മുരളീധരനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കൊണ്ടുപിടിച്ച് നടക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള വലിയ നേതാക്കന്മാരെ അല്ലെങ്കിൽ ചില ജനപ്രിയരായ നേതാക്കന്മാരെ ദേശീയ നേതൃത്വത്തിലേക്ക് അയച്ച് സംസ്ഥാനത്ത് നിന്ന് അകറ്റാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ദേശീയ നേതാവായ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയതോടെ ഇനി നദ്ദയുടെ സ്ഥാനങ്ങളും മാറി ഇവിടെ ദേശീയ സെക്രട്ടറിമാരുടെ അടക്കമുള്ള മാറ്റങ്ങൾ ദേശീയ അധ്യക്ഷന് തന്നെ മാറ്റം വരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള മാറ്റം അവിടെയും വരേണ്ടിയിരിക്കുന്നു ഈ മാറ്റം വരുന്നതോടുകൂടി തന്നെ കേരളത്തിലെ നേതൃത്വത്തിലും കൃത്യമായ മാറ്റങ്ങൾ വരുമെന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു അതായത് ഗവർണറായ ശ്രീധരൻപിള്ളയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഇതിനും തടയിട്ടതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വി മുരളീധരനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചുമതല എന്നുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും സംസ്ഥാന സമിതിയിൽ കനത്ത അഴിച്ചുപണിയും കൃത്യമായിട്ടുള്ള മാറ്റങ്ങളും വരുത്താനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അഥവാ നേതാക്കന്മാർക്ക് കെട്ടിവെച്ച കാശുപോലും കിട്ടാതെ വമ്പേ പരാജയപ്പെട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ുരടക്കമുള്ളവരുടെ പ്രസ്താവനകളും ആ നാടിന്റെ പേര് മാറ്റിയുള്ള നീക്കങ്ങളും എല്ലാം അമ്പ പരാജയപ്പെട്ടിരിക്കുന്നു ഗിമ്മിക്കുകളൊന്നും ഇവിടെ വിജയിച്ചിട്ടില്ല സുരേഷ് ഗോപി വ്യക്തമായിട്ട് പറയുന്നു സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചൊന്നും അല്ല വ്യക്തിപ്രഭാവത്തിൽ തന്നെയായിരുന്നുവെന്ന് ബി ജെ പിന്നെ സുരേഷ് ഗോപി ഊന്നി ഊന്നി പറയുന്നു ഇപ്പോഴായിട്ട് ബി ജെ പിക്ക് പോലും പിടികിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിലാണ് സുരേഷ് ഗോപി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതും വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ തന്നെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ബി ജെ പിക്ക് അടംപൊട്ടിയിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ചിറകും കാലും എല്ലാം വെച്ച് പുറത്തേക്ക് ചാടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ വീണ്ടും കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തിയെങ്കിൽ അത് പരാജയപ്പെട്ടുവെന്ന് ആദ്യം പറഞ്ഞു പക്ഷേ ഇതിനകത്തും ഈ ശോഭ ഒരു വെല്ലുവിളിയായി ഇവർക്ക് മാറിയിട്ടുണ്ട് ശോഭയ്ക്ക് ആലപ്പുഴയിൽ കിട്ടിയ ജനപിന്തുണയും വോട്ടുമെല്ലാം തികച്ചും വലിയ തോതിൽ പുറത്തുനിന്നുള്ള ആളുകൾ ബി ജെ പി മാത്രമല്ല അല്ലാത്ത വോട്ടുകളും ശോഭയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് അത്തരത്തിലൊരു ജനകീയയായ ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലരുടെയും പല പാര വച്ചവരുടെയും പല ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെയും കൂട്ടിക്കെട്ടണം കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഷോഫയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഒരു സ്ത്രീയുടെ കീഴിൽ അണിനിരക്കാനുള്ള താല്പര്യമൊന്നും ഇവിടുത്തെ ആളുകൾക്ക് ഇല്ല അഥവാ അവരുടെ നേതൃത്വത്തിനില്ല അതുകൊണ്ട് തന്നെ ഷോഭയെ ഏത് വിധേനയും സ്ത്രീ വിരോധികളായ നേതൃത്വം അഥവാ നമ്മൾ പഠിക്കുമ്പോൾ ബി സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ സ്ത്രീകൾക്കാണ് സ്ഥാനമുള്ളത് ആ സമിതിയിൽ തന്നെ എത്ര പേരാണുള്ളത് ഉള്ളത് കാരണം അവിടെയെല്ലാം ഒരു പുരുഷാധിപത്യം നിലനിൽക്കുകയാണ് അതിൽ കൂടുതൽ സി പി എമ്മിലും മറ്റു പാർട്ടികളിലുമുണ്ട് കോൺഗ്രസിൽ പോലുമുണ്ട് പക്ഷെ ബി ജെ പിയിൽ അത്ര പോലും കാണുന്ന ഒരു സാഹചര്യമില്ല കേന്ദ്രമന്ത്രിസഭ നമ്മൾ തന്നെ ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ അവിടെയും സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ശോഭയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് ഏതായാലും സാധിക്കില്ല ശോഭയ നിന്നപ്പോൾ തന്നെ ശോഭയെ തകർക്കാനുള്ള നീക്കങ്ങളായിരുന്നു നടത്തിയത് ഇത് വിജയിച്ചില്ല എങ്കിലും കൂടുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ശോഭയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതില്ല എന്നും ഇതിന് പകരക്കാരനായ ഒരാളെ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഭരത്ത് കിട്ടാതിരിക്കുകയും ഒരിക്കൽ കൂടി രാജ്യസഭാ അംഗത്വ സാധ്യത അടയുകയും ചെയ്തതോടെ സംസ്ഥാന ഘടകത്തിൽ സജീവമാകാൻ വി മുരളീധരൻ ശ്രമിക്കുന്നുണ്ട് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനെ സംസ്ഥാന ജില്ലാ സെക്രട്ടറിയാക്കാനും എം ഡി രമേശ് ഉൾപ്പെടെയുള്ള കൃഷ്ണദാസ് പക്ഷക്കാരെ മാറ്റാനും ഇവിടെ നീക്കം നടക്കുന്നുണ്ട് എം ഡി രമേശും കൃഷ്ണദാസിന്റെ പക്ഷത്തുള്ള പ്രധാനിയാണ് അദ്ദേഹത്തെ മാറ്റാനുമുള്ള വലിയ തൊഴിലുള്ള നീക്കങ്ങൾ ഇപ്പോഴെ മുൻപേ തുടങ്ങിയിരുന്നു ഇപ്പോൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് സംസ്ഥാന ഘടകത്തിന് അനഭി അഭിമുഖനായ സുരേഷ് ഗോപിക്കെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് വലിയ അമർഷമുണ്ട് തനിക്ക് ഉറപ്പുവന്ന ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തട്ടിതർപ്പിച്ചത് സംസ്ഥാന നേതൃത്വമാണെന്ന നിലപാടിലാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വി മുരളീധരനെ കാണാൻ സുരേഷ് ഗോപി തയ്യാറാകാത്തതും ചർച്ചയായിട്ടുണ്ട് അതായത് വി മുരളീധരനെ സാധാരണ ഇത്തരം മുതിർന്ന നേതാക്കന്മാരെ എല്ലാം കാണുന്ന പതിവ് പല നേതാക്കന്മാർക്കുമുണ്ട് പക്ഷെ സുരേഷ് ഗോപി ഇതിനൊന്നും തയ്യാറായില്ല എന്നുള്ളത് അന്നേ തന്നെ മുഴച്ചുനിന്ന ഒരു കാര്യമായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുമ്പോൾ പോലും തനിക്ക് കിട്ടിയ സ്ഥാനത്തെക്കുറിച്ചൊക്കെ വലിയ തോതിലുള്ള അമർഷമാണ് സുരേഷ് ഗോപി അന്ന് പ്രകടിപ്പിച്ചത് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി സ്ഥാനമേൽക്കുന്ന ചടങ്ങിലേക്ക് തിരിഞ്ഞു നോക്കാതെ കേരളത്തിലുള്ള ബി ജെ പി നേതാക്കൾ അതായത് സുരേഷ് ഗോപി ഡൽഹിക്ക് സ്ഥാനമേൽക്കാനായിട്ട് സത്യപ്രതിജ്ഞ ചേക്കാൻ പോയപ്പോൾ പോലും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആരും അതിനകത്ത് എത്തിയില്ല എന്നുള്ളത് നമ്മൾ വലിയ ഇതോടുകൂടിയാണ് കാണേണ്ടത് കാരണം വലിയ ആശങ്കയോടെ കൂടി തന്നെ കാണണം കാരണം വെച്ചാൽ ബി ജെ പി നേതൃത്വത്തിന് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അല്പം പോലും താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ സംസ്ഥാനത്ത് ഒരു ഭാഗം ബി ജെ പി നേതാക്കൾ അതൃപ്തി ാണെന്ന റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്നതാണ് ഈ നടപടി എന്ന് അന്നേ തന്നെ വിമർശനം ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടുതൽ അത് വ്യക്തമായി പുറത്തു വന്നിരിക്കുകയാണ് ഇതേസമയം കേരളത്തിൽ നിന്ന് ചുമതലയേറ്റ രണ്ടാമത്തെ സഹമന്ത്രി ജോർജ് കുര്യനെ അഭിനന്ദിക്കാൻ സംസ്ഥാന നേതാക്കളെത്തി ബി രാധാകൃഷ്ണ മേനോൻ എസ് സുരേഷ് തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കാളികളായത് ജോർജ് കുര്യനെ ഓഫീസിലെത്തി അഭിനന്ദിച്ച വി മുരളീധരൻ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു സംസ്ഥാന ബി ജെ ഔദ്യോഗിക മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോർജ് കുര്യൻ ചുമതലയേറ്റ ചിത്രങ്ങളും വാർത്തയും നൽകി സുരേഷ് ഗോപിയെ അവഗണിച്ചു സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിയെ പി കൃഷ്ണദാസ് കെ എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് എന്നിവർ മാത്രമാണ് നേരിട്ട് അഭിനന്ദിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടിച്ചു ുള്ളവർ അഭിനന്ദിക്കാൻ എത്തിയില്ല എന്ന് മാത്രമല്ല അവന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും എത്തിയില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ജോർജ് കുര്യനോട് വലിയ താല്പര്യമുണ്ടായിട്ടൊന്നും പക്ഷേ ഇവിടെ തല്ലുമ്പോൾ അവിടെ കൊള്ളും എന്നുള്ള കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ അടിച്ചാൽ അവിടെ വേദനിക്കും എന്നുള്ള കാരണം കൊണ്ടാണ് ജോർജ് കുര്യനെ നേരിട്ടെത്തി അഭിനന്ദിക്കാനും മറ്റ് ആശംസകൾ അറിയിക്കാനും ഇവർ തയ്യാറായത് ബി ജെ പിയെ അതായത് സംസ്ഥാന ബി ജെ പിയിൽ യാതൊരുവിധ വാല്യൂ നൽകാതെയാണ് സുരേഷ് ഗോപി ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ബി ജെ പിയെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ചിത്രം എന്താണെന്ന് ഇപ്പോൾ തന്നെ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം ഇവരിൽ ഒരു മാറ്റം വരേണ്ടത് ശരിക്കും സംഘടനാ സ്റ്റൈലിൽ വന്ന മാറ്റങ്ങളാണ് വരേണ്ടത് വ്യക്തിപ്രഭാവം എന്ന് പറയുമ്പോൾ തന്നെ താമരചിഹ്നത്തിൽ വിജയിച്ച ആളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ആ സംഘടനയോടൊപ്പം അല്ലെങ്കിൽ സംഘടനയുടെ തത്വങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ സംഘടനയുടെ ആശയങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നിലപാടുകൾക്കൊപ്പം നിൽക്കേണ്ട ആളാണ് സുരേഷ് ഗോപി ഒറ്റയാനെ പോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരും ദിവസം ിൽ വരും നാളുകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ആകും സുരേഷ് ഗോപിയുടെ നില കൂടുതൽ പരിങ്ങലിലാകും എന്നാൽ തൽക്കാലം സുരേഷ് ഗോപി മന്ത്രിയായതോടുകൂടി തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചില സ്ഥാനങ്ങളും മാനങ്ങളും ചില ലാഭങ്ങളും ചില ഇതെല്ലാം ഒപ്പിച്ചെടുക്കാനായിട്ട് പല നേതാക്കന്മാരും ഇപ്പോൾ അടുപ്പിച്ചെല്ലാം വന്നിട്ടുണ്ട് ഇവരും വലിയ പ്രതിസന്ധിയിലേക്കും നീങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല